ഇത്തവണ പെരുന്നാളിന് അടി അരുവിപ്പുറം ജോസിന്റെ വക. അതെ, വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ടെർബോ എന്ന ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാത്തരം സിനിമാ പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ടെർബോ എന്ന സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അടിക്കടി, മാസിന് മാസ്, ഇമോഷണൽ രംഗങ്ങൾക്ക് ഇമോഷണൽ രംഗങ്ങൾ, തമാശക്ക് തമാശ, ത്രില്ലടിപ്പിക്കുന്ന ഒട്ടനവധി രംഗങ്ങൾ, അങ്ങനെ തന്നെയാണ് ഈ ഒരു വൻപൻ ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. വൈശാഖ് വൻപൻ റിലീസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഈ വരുന്ന June 13 ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. പെരുന്നാളെ ഈ വരുന്ന June 17. മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമാണ് GCC countries. അതുകൊണ്ട് തന്നെ പ്രധാനമായും GCC മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ടെർബോ റിലീസ് June 13 മാറ്റിയത്. കാരണം പെരുന്നാളിന് അനുബന്ധിച്ചുകൊണ്ട് GCC countries ഏകദേശം ഒരാഴ്ചത്തോളം അവധിയാണ്. എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു മമ്മൂക്ക ചിത്രം 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്. 2 മാസം ഉള്ളതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രൊമോഷൻ ചിത്രത്തിന് വേണ്ടി അണിയറ പ്രവർത്തകർക്ക് ഒരുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ ടെർബോയുടെ വിതരണാവകാശം റെക്കോർഡ് തുകക്കാണ് വിറ്റുപോയെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. UKയിലും യൂറോപ്പിലും പള്ളിപ്പെരുന്നാള് നടത്തിപ്പവകാശം ഏറ്റെടുത്തിരിക്കുന്നത് 4 Seasons Creation ആണ്. ഇതിനു മുമ്പ് മമ്മൂക്കയുടേതായ കാതൽ ദികോർ, എബ്രഹാം ഓസിലർ, ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങൾ വിതരണാവകാശം സ്വന്തമാക്കിയത് 4 Seasons Creation ആണ്. ഈ 3 ചിത്രങ്ങളും അവിടെ വിജയിക്കുകയും ചെയ്തു. കൂടാതെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ടെർബോ സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് വാണ്ടർലസ്റ്റ് ഫിലിംസ് ആണ്. കേരളത്തിൽ മാത്രം ഏകദേശം ആദ്യ ദിവസം 400+ സ്ക്രീനിലാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ചൊരു പ്രതികരണം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ ഈ വർഷത്തെ അടുത്ത 100 കോടി ചിത്രമായിരിക്കും ടെർബോ എന്ന് പറയുന്ന ചിത്രം. എന്തായാലും ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.